ആ പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ മദീനയിലെത്തുമ്പോ, മദീന സന്ദർശനത്തിനെത്തുമ്പോ, മദീന സിയാറത്തിനെത്തുമ്പോ ഒരു മുസ്ലിമിന്റെ മനസ്സിലെ വികാരം, ഞാൻ ദിവസേന അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് മൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന എന്റെ പുന്നാരമുത്തു ഹബീബ് അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രദേശത്തേക്കാണ് ഞാൻ കാലെടുത്ത് വെക്കുന്നത്. ആ റസൂലുള്ളാടെ പാദസ്പർശമേറ്റിട്ടുള്ള മണ്ണിലേക്കാണ് ഞാൻ പോകുന്നത്. ആ നിലക്ക് ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി മദീനയിലേക്ക് കടന്ന് മസ്ജിദുൻ നബവിയിലേക്ക് അവൻ പ്രവേശിക്കുമ്പോ എല്ലാ പള്ളികളിലേക്കും പറയുമ്പോ പ്രവേശിക്കുന്നത് പോലെ തന്നെ ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഫ്തഹ്ലി അബ്വാബ റഹ്മതിക പടച്ച തമ്പുരാനെ നിന്റെ നാമത്തിൽ എല്ലാ രക്ഷയും സമാധാനവും റസൂലുള്ളാടെ പേരിൽ ഉണ്ടാകട്ടെ. അല്ലാഹുവേ, നിന്റെ അനുഗ്രഹത്തിന്റെ കവാടം തുറന്നു കിട്ടാൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിന്റെ പള്ളിയിലേക്ക് കയറുന്നത്. നീ അതെനിക്ക് തുറന്നു തന്നാലും നീ അതെന്നിന്റെ മുമ്പിൽ തുറക്കണമേ, റഹ്മത്തിന്റെ കവാടം നീ എനിക്ക് തുറന്നു തരണമേ. അത് പറഞ്ഞുകൊണ്ട് വലതു കാലി വെച്ചുകൊണ്ട് മസ്ജിദുൻ നബവിയിലേക്ക് പ്രവേശിക്കുക. ആ മസ്ജിദുൻ നബവിയിൽ പ്രവേശിച്ചുകൊണ്ട് നിസ്കാരം നിർവഹിക്കുക. ഏത് നിസ്കാരത്തിനും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ 1000 മടങ്ങ് പ്രതിഫലമാണ്. അങ്ങനെ അവിടെ ഫർളായ നമസ്കാരം കൃത്യമായി ആ പള്ളിയിൽ വെച്ച് നിർവഹിക്കാൻ തന്നെ ശ്രദ്ധിക്കണം. അത് മദീനയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമുള്ള പള്ളിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന് ഇമാമത്ത് നിന്ന പള്ളിയാണ്. ഒരുപാട് സഹാബിമാർക്ക് ദീന് പഠിപ്പിച്ചു കൊടുത്ത പള്ളിയാണ്. ആ പള്ളി ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ ഉൾക്കൊള്ളുന്ന ആ ഹുജറ, ആ റൂം റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിലോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലോ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലോ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലോ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലോ, പിൽക്കാല സഹാബിമാരുടെ കാലഘട്ടത്തിലോ ആ ഹുജറത്ത് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറുള്ള ആ റൂം പള്ളിക്കകത്തായിരുന്നില്ല, പള്ളിയുടെ പുറത്തായിരുന്നു. കാരണം റസൂലുള്ള വഫാത്തായപ്പോൾ റസൂലുള്ളാനെ ഖബറടക്കം ചെയ്യേണ്ടത് എവിടെ എന്ന ഒരു തർക്കം വന്നു. പലരും പല അഭിപ്രായം പറഞ്ഞു, ബഖിയയിൽ മറമാടണം എന്ന് പറഞ്ഞു. പല സ്ഥലത്തും പലവരും പല അഭിപ്രായം പറഞ്ഞെങ്കിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരം പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു കിടങ്ങ അവിടെ തന്നെ ആ വിരിപ്പങ്ങ് മാറ്റിയിട്ട് ഖബർ കുത്തിയിട്ട് അവിടെ തന്നെയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭൗതിക ശരീരം ഖബറടക്കപ്പെട്ടത്. ആ ഹുജറ മദീനയിലെ പള്ളിയിലായിരുന്നില്ല, അത് പുറത്തായിരുന്നു, അഥവാ പ്രവാചകന്റെ വീടാണത്. ആയിഷ റളിയല്ലാഹു തആലയുടെ മടിയിൽ തലവെച്ച് കിടന്നുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യശ്വാസം വലിച്ചത്. അവിടെയാണ് പ്രവാചകന്റെ ഖബറുള്ളത്. അതാണ് ഹുജറ. വിശുദ്ധ ഖുർആനിൽ ഹുജറാത്ത് എന്ന് പറയുന്നത് പ്രവാചകന്റെ ഭാര്യമാരുടെ വീടുകളെ സംബന്ധിച്ചാണ്. കൊച്ചു കൊച്ചു റൂമുകൾ, വലിയ മാളികയല്ല. അഷ്റഫുൽ ഖൽക്കിന്റെ വീട് വലിയ ഭവനമല്ല, ഒരു വീടെന്ന് പറയാൻ തക്കയില്ല. റൂമുകൾ, ഇത്തപ്പനയോല കൊണ്ട് പറച്ച റൂം, അതിൽപ്പെട്ടവർ റൂമിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടത്. അവിടെയാണ് ഖബറടക്കം ചെയ്യപ്പെട്ടത് എന്നർത്ഥം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറുള്ള ആ പ്രദേശം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മസ്ജിദുൻ നബവിയിൽ സന്ദർശിച്ചു കഴിഞ്ഞ് അവന് പുണ്യമുള്ള ഒരു സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും അതുപോലെ തന്നെ അതേ റൂമിൽ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇങ്ങനെ 3 ഖബറുകളാണ് ആ ഒരൊറ്റ ഹുജറക്കകത്തുള്ളത്. ആ ഹുജറ സന്ദർശിക്കൽ, ആ സന്ദർശിക്കുന്ന അവസരത്തിൽ, ഖബർ സന്ദർശിക്കുന്ന അവസരത്തിൽ ഒരു മുസ്ലിമിനോട് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ഖബറിങ്ങിൽ വെച്ച് അനുവദിക്കപ്പെട്ട സംഗതി എന്താണെങ്കിൽ അതാണ് അവിടെ വെച്ചും ചെയ്യേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് സലാം പറയണം. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് സലാം പറയുക. ശബ്ദം താഴ്ത്തിയിട്ട് പതുക്കെ വേണം പറയാൻ. കാരണം റസൂലുള്ളാഹിയുടെ പള്ളിയിൽ വെച്ചോ, മദീനത്ത് വെച്ചോ, അവിടുത്തെ ഖബറിന്റെ പരിസരത്ത് വെച്ചോ ജീവിതകാലത്തെന്ന പോലെയാണ് പെരുമാറേണ്ടത്. ജീവിതകാലത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹിയുടെ മുമ്പിൽ വെച്ച് ശബ്ദം താഴ്ത്തിയേ സംസാരിക്കാൻ പാടുള്ളൂ. റസൂലുള്ളാഹിനോടുള്ള മുസ്ലിമീങ്ങൾക്കുള്ള ആദരവാണത്. റസൂലുള്ളാഹിയുടെ മുമ്പിൽ വെച്ച് പ്രവാചകനേക്കാൾ ഒച്ചയിട്ടുകൊണ്ട് സംസാരിക്കാൻ പാടില്ല. ഖൈറായ കാര്യമാണെങ്കിൽ പോലും പ്രവാചകന്റെ മുമ്പിൽ വെച്ച് ഒച്ച ഉയർത്താൻ പാടില്ലെന്നാണ് നിയമം.
അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ റസൂലുള്ളാഹിയുടെ നബിയുള്ളാഹിയുടെ ശബ്ദത്തിന്റെ മേലെ നിങ്ങളുടെ ശബ്ദം നിങ്ങൾ ഉയർത്തിപ്പോകരുത്. ആ ആദരവോടുകൂടി തന്നെയാണ് അവിടെ സലാം പറയേണ്ടത്. പിന്നീട് അല്പം അങ്ങോട്ട് മാറി നിന്നിട്ട് അസ്സലാമു അലൈക യാ അബൂബക്കർ സിദ്ദീഖുൽ അക്ബർ, തങ്ങളുടെയും ഖബറുണ്ടല്ലോ അതിന്റെ അകത്ത്, അവർക്കും സലാം പറയുക. ഒരല്പം കൂടി മുന്നോട്ട് മാറി നിന്നുകൊണ്ട് മൂന്നാമത്തെ ഖബറിന്റെ ഉടമയാണല്ലോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, അസ്സലാമു അലൈക യാ ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കും സലാം പറയുക. ദുആ ചെയ്യേണ്ട വല്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഖിബിലയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം, ഖബറിന്റെ നേരെ തിരിഞ്ഞ് ദുആ ചെയ്യരുതെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഖബർ സന്ദർശിക്കുന്ന അവസരത്തിൽ ഖബറാളികൾക്ക് വേണ്ടി സലാം പറയാനും അവർക്ക് രക്ഷയ്ക്ക് വേണ്ടി ദുആ ചെയ്യാനുമാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതേ അവസരത്തിൽ ആ ഖബറിനെ തൊട്ടുമുത്താൻ പാടുണ്ടോ? ഖബർ ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ എന്ന് കാണാൻ കഴിയില്ല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും കാണാൻ കഴിയില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും കാണാൻ കഴിയില്ല. കാരണം അത് റൂമിന്റെ അകത്ത് ഭദ്രമാണ്. മാത്രമല്ല ഇന്നത് മദീനയിലെ പള്ളിയിലേക്ക് വരുന്ന ചരിത്രം തന്നെ എപ്പോഴാ? സഹാബിമാരൊക്കെ ഏതാണ്ട് മരിച്ചു തീർന്നിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഖുലഫാഉർ റാശിദീങ്ങളും പ്രഗത്ഭന്മാരായ സഹാബികളൊക്കെ ഏതാണ്ട് മരിച്ചു തീർന്നതിന്റെ ശേഷം, ഹിജ്റ 90-ന്റെയും ശേഷമാണ് വലീദ് ഇബ്നു അബ്ദുൽ മലിക് ഇബ്നു മർവാൻ എന്ന് പറയുന്ന ഭരണാധികാരി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഗവർണറോട് കൽപ്പിക്കുന്നത്. എന്ത്? മദീന പള്ളി ഒന്ന് വിശാലമാക്കണം. മദീനത്തെ പള്ളിയിൽ നിസ്കാരത്തിന് സ്ഥലമില്ലാതെയായപ്പോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു ചെറിയ പരിഷ്കരണം വരുത്തി. പക്ഷേ അന്നും ഈ ഹുജറ, ഈ ഖബർ ഉൾക്കൊള്ളുന്ന ഹുജറ പള്ളിക്കകത്തേക്കാക്കിയില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലും മാറ്റിയില്ല. പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷം ഇവരൊക്കെ മരിച്ചു തീർന്ന് അമവി ഖലീഫമാരിൽ ഒരു ഖലീഫയായിരുന്ന വലീദ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ കാലഘട്ടത്തിൽ മദീനത്തെ പള്ളിയൊന്ന് വിപുലീകരിക്കാൻ ഉദ്ദേശിച്ചപ്പോഴാണ് ഈ ഹുജറ കൂടി പള്ളിയിൽ വന്നാലേ ആ സ്ഥലം കൂടി പള്ളിയിലേക്ക് എഴുതി ചേർത്താലും അതേപോലെ തന്നെ കൂട്ടിച്ചേർത്താലും മാത്രമേ വികസനം ഇവിടെ പൂർണ്ണമാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയപ്പോ അദ്ദേഹം പലരുമായും കൂടിയാലോചിച്ചു. പലരും പറഞ്ഞു അത് ചെയ്യണ്ട, ഖബർ ഉൾക്കൊള്ളുന്ന റൂം പള്ളിക്ക് പുറത്ത് തന്നെ നിൽക്കട്ടെ, അത് പൊളിച്ചു മാറ്റണ്ട, അത് അങ്ങനെ തന്നെ നിന്നോട്ടെ എന്ന അഭിപ്രായം പലരും പറഞ്ഞു. പക്ഷേ ഭരണാധികാരിയുടെ തീരുമാനപ്രകാരം അതല്ലേ നടക്കൂ. അങ്ങനെ ആ ഖബർ ഉൾക്കൊള്ളുന്ന ആ റൂം സിദ്ദീഖുൽ അക്ബറിന്റെയും ഉമർ ഖത്താബും ഒക്കെ അടക്കമുള്ള മൂന്ന് ഖബറുകളുമുള്ള ഹുജറ അത് മദീനയിലെ പള്ളിയിലേക്ക് വിശാലമാക്കിയപ്പോൾ അത് മദീനത്തെ പള്ളിയിലേക്ക് വരികയാണ് ചെയ്തത്. അതല്ലാതെ പലരും തെറ്റിദ്ധരിക്കും പോലെ ആദ്യം തന്നെ റസൂലുള്ളാഹി മദീനത്തെ പള്ളിയിൽ പോയി ഖബറടക്കിയതല്ല, അബൂബക്കർ സിദ്ദീഖിനെ മദീനത്തെ പള്ളിയിൽ ഖബറടക്കിയതല്ല, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ മദീനത്തെ പള്ളിയിൽ ഖബറടക്കിയതല്ല. ഇതാണ് നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്.